ഡിസിസി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തതിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ എ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയത്ത് പാർട്ടി ഭരണം പ്രതിസന്ധിയിലേക്ക്. എ ഗ്രൂപ്പ് നേതാക്കൾ ചേരി മാറിയതോടെ പ്രവർത്തകരും അങ്കലാപ്പിലായിരിക്കുകയാണ്. വിയോജിപ്പുകൾ പരസ്യമാക്കിയ ഉമ്മൻചാണ്ടിയുടെ അടുത്ത നീക്കം എന്താകുമെന്നത് ഡിസിസി ഭരണത്തിൽ നിർണായകമാകും. പുനഃസംഘടനയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച ഉമ്മൻചാണ്ടിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നു. കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇതുണ്ടാക്കിയ ഞെട്ടൽ ചെറുതല്ല. എ ഗ്രൂപ്പിനൊപ്പം നിന്നിരുന്ന പ്രവർത്തകർക്കാണ് ഉമ്മൻചാണ്ടിക്കൊപ്പം മുറിവേറ്റത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമുണ്ടായത് കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് ദുർബലമാകുന്നു എന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് ഡി സി സി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തതിൽ ഉമ്മൻചാണ്ടിയെ അവഗണിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ പേര് സ്വീകരിച്ചത്. പിന്നാലെ ഗ്രൂപ്പിനെ തള്ളി തിരുവഞ്ചൂർ രംഗത്തു വന്നതും ചർച്ചയായി. പ്രഖ്യാപനത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിലെ വസതിയിലെത്തി ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് കണ്ടിരുന്നു. എന്നാൽ സുരേഷിനെ അടുത്തു നിർത്തിക്കൊണ്ട് പുനഃസംഘടനയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. എ ഗ്രൂപ്പിൽ നിന്ന് സ്വീകരണമോ ആഹ്ലാദ പ്രകടനമോ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. മുഗൾത്തട്ടിലെ ഈ അസ്വാരസ്യം അണികളിലേക്ക് പടരുമെന്നുറപ്പാണ്. ക്രൈസ്തവ വിഭാഗത്തിനും കോട്ടയത്തെ ഡി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിൽ അതൃപ്തിയുണ്ട്. വരും ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി ക്യാമ്പ് നടത്തുന്ന നീക്കം എന്താകുമെന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നോട്ടുപോക്കിൽ നിർണായകമാകും. 24 കോട്ടയം.